നമസ്കാരം. ഇനി മുതൽ കേരളത്തിലുള്ള ഓരോ മന്ത്രിമാർക്കും മന്ത്രിമാരുടെ ഓഫീസുകളിൽ 5 സോഷ്യൽ മീഡിയ ടീം ഉണ്ടാകും. അത്ഭുതം എന്ന് പറയട്ടെ. കമ്പ്യൂട്ടർ വൽക്കരണത്തെ പാടെ എതിർത്തിരുന്ന അതേ ഇടത് സർക്കാരാണ് ഇങ്ങനെയൊരു തീരുമാനത്തിന് പിന്നിൽ. കമ്പ്യൂട്ടർ വൽക്കരണത്തിന്റെ ഭാഗമായി കമ്പ്യൂട്ടറുകൾ അടിച്ചു പൊട്ടിച്ചവർ ഇപ്പോൾ കമ്പ്യൂട്ടറുകളില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന ചുരുക്കം. ഇടത് സർക്കാരുടെ നിലപാടുകൾ മാറി മറയുന്നു എന്ന് വ്യക്തമാക്കുന്ന തീരുമാനങ്ങൾ. ഒരു കാലത്ത് തങ്ങൾ ബഹിഷ്കരിച്ചിരിക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു ഇതെന്ന് പാർട്ടി മറന്നു തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ തെളിവ്. ഇനി കാലത്തിനൊപ്പം കോലം മാറണം, ഇല്ലായെങ്കിൽ നിലനിൽപ്പിനെ പോലും അത് ബാധിക്കും. ആ ബോധം CPM വന്നു തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ റിപ്പോർട്ട്. ഇപ്പോൾ ഇത്തരം ഒരു തീരുമാനമെടുക്കാൻ ഇടത് സർക്കാരിനെ പ്രേരിപ്പിച്ചതും ആ ഉത്ബോധം തന്നെയെന്നതിൽ സംശയമില്ല. നിലവിൽ 3 പ്രധാനമന്ത്രി പദം അലങ്കരിക്കാൻ പോകുന്ന നരേന്ദ്രമോദിയാണ് ഒരു വിപ്ലവം എന്നോണം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാകാൻ തുടങ്ങിയത്. തന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും പങ്കുവച്ച് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം വരവറിയിച്ചപ്പോൾ അത് വലിയൊരു മാറ്റത്തിലേക്ക് തന്നെ എത്തിക്കുകയായിരുന്നു. തനിക്ക് ചുറ്റും നടക്കുന്നത് എന്തെന്ന് പോലും അറിയാത്ത യുവതലമുറയുടെ വിരൽ തുമ്പിലേക്ക് രാഷ്ട്രീയ നീക്കങ്ങളും നിങ്ങൾക്ക് ചുറ്റിലും നടക്കുന്ന കാര്യങ്ങളും നടപടികളും കൃത്യമായി എത്താൻ ഇത്തരത്തിൽ മോദിയുടെ തുടക്കം കുറിക്കലിലൂടെ സാധിക്കുകയുണ്ടായി. പിന്നീട് അങ്ങോട്ട് രാജ്യത്തിന്റെ കുതിപ്പ് പൊതുജനങ്ങൾക്ക് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കാണാൻ സാധിക്കുന്നത് തന്നെയായിരുന്നു. ഇതിനെല്ലാം മോദി ആരംഭം കുറിച്ച സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഇത് മനസ്സിലാക്കിയതോടെ ജനങ്ങൾ കൂടുതൽ അടുക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് എന്ന് മനസ്സിലാക്കിയതോടെ കമ്പ്യൂട്ടർ വൽക്കരണത്തെ എതിർത്തിരുന്ന ഇടത് സഖാക്കന്മാരും മോദിയുടെ പാത പിന്തുടരുകയാണ്. പിന്നീട് അങ്ങോട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ മരുമകൻ റിയാസ് ഉൾപ്പെടെ തിരുവനന്തപുരം മേയറും മറ്റ് സഖാക്കന്മാരും എല്ലാം തന്നെ പ്രധാനമായും രാഷ്ട്രീയം പറയാൻ ഉപയോഗിക്കുന്ന വേദിയായി സോഷ്യൽ മീഡിയയെ ഉപയോഗിച്ചു തുടങ്ങി. ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങളുടെ ഹൃദയത്തിൽ കയറിപ്പറ്റാൻ അടുത്ത പദ്ധതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പിണറായി സർക്കാർ. ഒരു തരത്തിൽ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ നിന്ന് കര കയറാൻ വേണ്ടി വകുപ്പുകളുടെ മുഖം മിനുക്കാൻ പരിപാടിയെന്ന് വേണമെങ്കിൽ ഇതിനെ ചെല്ലപ്പേരിട്ട് വിളിക്കാൻ സാധിക്കുന്ന സാഹചര്യം. അതാണ് ഇടത് സർക്കാരിന്റെ കീഴിലുള്ള ഓരോരോ മന്ത്രിമാർക്കും സ്വന്തമായി ഒരു സോഷ്യൽ മീഡിയ ടീം ഇനി മുതൽ ഉണ്ടാകണമെന്നുള്ള ഈ ഒരു ഉത്തരവിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പേരിൽ ഇഷ്ടക്കാർക്ക്, അതായത് സഖാക്കന്മാർക്ക്, ഒരു ജോലി തരപ്പെടുത്തി കൊടുക്കുക എന്നുള്ള ഉദ്ദേശം കൂടെ ഇതിന് പിറകിലുണ്ട് എന്നത് പ്രത്യേകം പറയേണ്ടതില്ല. ഇടത് സർക്കാർ ആയതുകൊണ്ട് അത് നടക്കുമെന്നത് ഇപ്പോൾ ജനങ്ങൾക്കും വ്യക്തമായി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഓരോ മന്ത്രിമാർക്കും ഒരു സോഷ്യൽ മീഡിയ ടീം ഉണ്ടാകും, 5 വരുന്ന ഒരു സോഷ്യൽ മീഡിയ ടീം ഉണ്ടാകണം എന്നുള്ള രീതിയിൽ ഒരു നിയമം കൊണ്ടുവരികയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പരിപാടി ഗംഭീരമാകുമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഓരോ വകുപ്പുകളും അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനാണ് ഇങ്ങനെയൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത്. അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ മന്ത്രിമാരുടെ ഓഫീസുകളിൽ 5 സോഷ്യൽ മീഡിയ ടീം ഉണ്ടാകണം എന്നതാണ് റിപ്പോർട്ട്. വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അവർക്ക് അതായിരിക്കും ജോലി എന്ന് സർക്കാർ പറയുന്നു. ഒപ്പം വകുപ്പുകളെ കുറിച്ചുള്ള കുപ്രചരണങ്ങൾക്ക് മറുപടി നൽകാനും ഇവർ തയ്യാറായിരിക്കണം. അതായത് പണ്ട് സൈബർ കമ്മികൾ മുഖം കാണിക്കാത്ത പ്രൊഫൈലുകളിലാണ് എതിർത്തിരുന്നതെങ്കിൽ ഇനി ഒഫീഷ്യൽ അക്കൗണ്ടുകൾ വഴി എതിർക്കാമെന്ന് ചുരുക്കം. മന്ത്രിമാരുടെ ഓഫീസിലെ നിലവിലുള്ള സംവിധാനത്തിന് പുറമെയാണ് ഇത്തരമൊരു ടീമിനെ ഒരുക്കാൻ ഇടത് സർക്കാർ തയ്യാറായിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് മാത്രമാണ് സ്വന്തം നിലയിൽ സോഷ്യൽ മീഡിയ ടീം ഇതുവരെ ഉണ്ടായിരുന്നത്. 12 മുഖ്യമന്ത്രിയുടെ ടീമിൽ ഇതുവരെ ഉള്ളത്. 84 ലക്ഷം രൂപയാണ് ഇവരുടെ ഒരു വർഷത്തെ ശമ്പള ചെലവ് മാത്രം. ചില മന്ത്രിമാരുടെ ഓഫീസിൽ സോഷ്യൽ മീഡിയയ്ക്കായി ടീം ഉണ്ടെങ്കിലും അവരൊന്നും ഈ മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരല്ല എന്നതും യാഥാർത്ഥ്യം. സർക്കാർ ജോലി പോലെയാണ് സോഷ്യൽ മീഡിയ ജോലി എന്ന മട്ടിലാണ് ഇവരുടെ പ്രവർത്തനം. അതുകൊണ്ടാണ് പരിചയ സമ്പന്നരെ ഇറക്കാൻ സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. 23 മാത്രമാണ് സർക്കാരിന് ഇനി കാലാവധിയുള്ളത്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചു വരവ് ലക്ഷ്യമിട്ട് സോഷ്യൽ മീഡിയ ടീമിനെ മന്ത്രിമാരുടെ ഓഫീസിൽ നിയമിക്കാൻ ഒരുങ്ങുകയാണ് ഇടത് സർക്കാർ എന്നത് അതുകൊണ്ട് തന്നെ ശ്രദ്ധേയമാണ്. 50 ലക്ഷം രൂപയാണ് ഒരു മന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിന് ഒരു വർഷത്തെ ശമ്പളമായി ഇതിന്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിച്ചിരിക്കുന്നത്. 20 മന്ത്രിമാരുടെ സോഷ്യൽ മീഡിയ ടീമിന്റെ ശമ്പളം കൊടുക്കാൻ അങ്ങനെ ഒരു വർഷം സംസ്ഥാന സർക്കാരിന് ഈ സാമ്പത്തിക പ്രതിസന്ധി കാലഘട്ടത്തിലും 10 കോടി രൂപ വേണമെന്ന് ചുരുക്കം. പത്രദൃശ്യ മാധ്യമങ്ങളിൽ പരസ്യത്തിന് ചെലവാക്കിയ 100 കോടി ഈ മാസം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പണമിറക്കി കളിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. പ്രതിച്ഛായ മെച്ചപ്പെടുത്താനുള്ള ഓട്ടത്തിൽ ഖജനാവ് ചോർച്ച ഇനിയും ഉയരും എന്ന്
എന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തം. സാമ്പത്തിക പ്രതിസന്ധിയെ ഒന്നും കണക്കിലെടുക്കുന്നില്ല, എങ്ങനെയെങ്കിലും അടുത്ത ഭരണം പിടിച്ചെടുക്കുക എന്നത് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അറ്റകൈ പ്രയോഗമാണ് ഇടതു സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്.